വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിൽ സ്വപ്നയ്ക്ക് ലഭിച്ച കമ്മീഷൻ തുകയുടെ പങ്ക് സർക്കാരിൽ നിന്നുള്ള ഉന്നതരും കൈപ്പറ്റിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിവരം ലഭിച്ചു. സ്വപ്നയുടെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 1 കോടിയിലധികം രൂപ മറ്റാർക്കോ വേണ്ടിയാണെന്നും ഇത് ആർക്കെന്ന് സ്വപ്ന വെളിപ്പെടുത്തുന്നില്ലെന്നും ഇഡി ചൂണ്ടിക്കാട്ടി. കമ്മീഷൻ തുകയിൽ വ്യക്തത വരുത്താനായി യൂണിടാക് ഉടമയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. 20 കോടി രൂപയുടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ 4 കോടി 30 ലക്ഷം രൂപ കമ്മീഷൻ തുകയായി കൊടുത്തുവെന്നാണ് യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൊടുത്ത മൊഴി. ഇതിൽ 3 കോടിയിലേറെ രൂപ സ്വപ്നയും സരിത്തും സന്ദീപും UAE കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥനും കരാറിൽ ഇടപെട്ട ഈജിപ്ഷ്യൻ പൗരനും വീതിച്ചെടുക്കുകയായിരുന്നു. ബാക്കി വന്ന 1 കോടിയാണ് സ്വപ്ന ലോക്കറിൽ സൂക്ഷിച്ചത്. ബിനാമി ഇടപാടിൽ മറ്റാർക്കോ വേണ്ടിയാണ് ഈ തുക സൂക്ഷിച്ചതെന്നും അത് ആർക്കു വേണ്ടിയാണെന്ന് സ്വപ്ന വെളിപ്പെടുത്തുന്നില്ലെന്നും ഇഡി വ്യക്തമാക്കി. സർക്കാരിൽ നിന്നുള്ള ഉന്നതരാകാം തുകയുടെ പങ്ക് പറ്റിയതെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. കമ്മീഷൻ തുകയിൽ കൂടുതൽ വ്യക്തത വരുത്താനും ലൈഫ് മിഷൻ പദ്ധതിയുടെ കരാർ തയ്യാറാക്കിയപ്പോൾ മറ്റാരെങ്കിലും ഇടപെട്ടോ എന്നറിയാനുമാണ് യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്. അതേസമയം UAE കോൺസുലേറ്റുമായി മന്ത്രി KT ജലീൽ നടത്തിയ ഇടപാടുകൾ പ്രതിപക്ഷ പാർട്ടികൾ ആയുധമാക്കുന്നതിനിടെ ജലീലിന്റെ ചട്ടങ്ങൾ മറികടന്നുള്ള ഇടപാടുകളിൽ CPMനുള്ളിൽ തന്നെ കടുത്ത അസംതൃപ്തിയായി. CPI നേതൃത്വം CPMനെ അതൃപ്തി നേരത്തെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് CPMനുള്ളിൽ തന്നെ സ്വരചേർച്ചയില്ലായ്മ പുറത്തുവരുന്നത്. സ്വർണ്ണക്കടത്ത് കേസിനിടെ ജലീൽ വിഷയത്തിന്റെ കടന്നുവരവ് പിണറായി സർക്കാരിന് കടുത്ത മങ്ങലേൽപ്പിച്ചതാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ സർക്കാരിന്റെ തുടർഭരണം എന്ന മോഹത്തിന് മങ്ങലേൽപ്പിക്കുന്നതാണ്. നേതൃത്വത്തിനുള്ളിലുള്ളവർ ഇത് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി ശിവശങ്കറിന്റെ പേര് സ്വർണ്ണക്കടത്തിൽ ഉയർന്നു കേട്ട നാൾ മുതൽ തന്നെ സർക്കാരിന് തലവേദനയാണ്. സർക്കാരിന്റെ തുടർഭരണ മോഹങ്ങളെ വെട്ടിവീഴ്ത്താനുള്ള ആയുധമായാണ് സ്വർണ്ണക്കടത്ത് കേസിനെയും ശിവശങ്കറിന്റെ പങ്കിനെയും പ്രതിപക്ഷം കാണുന്നത്. ഇതിനിടെയാണ് ജലീലിന്റെ ചട്ടങ്ങൾ മറികടന്നുള്ള ഇടപാടുകൾ വെളിച്ചത്ത് വരുന്നത്. ഇതുകൂടി വന്നതോടെ ആകെ പ്രതിസന്ധിയിലാണ് സർക്കാർ. വകുപ്പ് മേധാവികൾ നേരിട്ട് വിദേശ എംബസികളുമായി ഇടപെടുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ഇറക്കിയിരുന്നു. ഇത് മറികടന്നാണ് ജലീലിന്റെ നിയന്ത്രണത്തിലുള്ള വകുപ്പ് UAE കോൺസുലേറ്റുമായി നേരിട്ട് ഇടപെട്ടത്. കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുമായി ജലീൽ സമ്പർക്കം പുലർത്തിയിരുന്നു. സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കെന്ന പേരിലാണ് സഹായങ്ങൾ കൈപ്പറ്റിയത്.